കോർപ്പറേഷനിൽ പെർമിറ്റ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുവെന്ന വാർത്ത വ്യാജമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. നിലവിൽ നഗരസഭ കെട്ടിട നിർമ്മാണ അനുമതി നൽകുന്നത് ഓൺലൈനായിട്ടാണ്. നേരിട്ട് ഒരു അപേക്ഷയും സ്വീകരിക്കുന്നില്ല എന്നതാണ് വസ്തുതയെന്ന് മേയർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതും തുടർന്ന് ഒക്കുപെൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതും തിരുവനന്തപുരം നഗരസഭയിലാണെന്നും ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ. തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു വസ്തുതാവിരുദ്ധമായ വാർത്തയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ പോസ്റ്റ് ഇടുന്നത്. പെർമിറ്റ് അപേക്ഷകൾ കോർപ്പറേഷനിൽ കുമിഞ്ഞുകൂടുന്നു എന്നതാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റും വസ്തുതാവിരുദ്ധവുമാണെന്ന് അറിയിക്കട്ടെ. നിലവിൽ നഗരസഭ കെട്ടിട നിർമ്മാണാനുമതി നൽകുന്നത് ഓൺലൈനായിട്ടാണ്. നേരിട്ട് ഒരു അപേക്ഷയും സ്വീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2023 ഏപ്രിൽ 1 മുതൽ 300 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള എല്ലാ ഗാർഹിക കെട്ടിടങ്ങൾക്കും നിർമ്മാണ പെർമിറ്റ് സെൽഫ് സർട്ടിഫിക്കേഷൻ വഴിയാണ് നൽകുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമാണ് നിർമ്മാണത്തിന്റെ പ്ലാൻ എന്ന് ബന്ധപ്പെട്ട ഡിസൈനർ സാക്ഷ്യപ്പെടുത്തിയാൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പരിശോധിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായി സിസ്റ്റം പെർമിറ്റ് നൽകുന്നു. ഇതിൽ തന്നെ യാതൊരു കാലതാമസവും ഉണ്ടാകുന്നില്ല. പരമാവധി അതേ ദിവസം തന്നെ പെർമിറ്റ് ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ സംവിധാനങ്ങളെല്ലാം ഓൺലൈനായാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ ഹ്യൂമൻ ഇന്റർവെൻഷൻ തന്നെ ആവശ്യം ഇല്ലാത്തതാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോഴും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. സെൽഫ് സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെർമിറ്റ് നൽകിയിരിക്കുന്നതും തിരുവനന്തപുരം നഗരസഭയാണ്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ നഗരസഭയിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ 2506 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 2175 അപേക്ഷകൾ പരിശോധിച്ച് പെർമിറ്റ് നൽകിയിട്ടുണ്ട്. 86.79%. ഇതിനു പുറമെ അനുമതി നൽകിയെങ്കിലും ഫീസ് അടയ്ക്കാത്തതിനാൽ പെർമിറ്റ് ലഭിക്കാത്ത 266 അപേക്ഷകളുണ്ട്. 8 അപേക്ഷകളാണ് ചട്ടങ്ങൾ പാലിക്കാത്തതിനാൽ നിരസിക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെട്ട 41 അപേക്ഷകൾ മാത്രമാണ് നിലവിൽ പരിഗണിക്കാനുള്ളത്. 2021 മുതൽ ലോ റിസ്ക് ഉള്ള കെട്ടിട നിർമ്മാണ അപേക്ഷകളും 2022 ഡിസംബർ മുതൽ എല്ലാത്തര കെട്ടിട നിർമ്മാണ അപേക്ഷകളും നഗരസഭയിൽ ഓൺലൈനായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ലഭിച്ച 14,647 അപേക്ഷകളിൽ 8,470 അപേക്ഷകൾക്ക് പെർമിറ്റ് നൽകുകയും 4,607 അപേക്ഷകളിൽ കൂടുതൽ രേഖകൾ സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തു. അനുമതി നൽകിയിട്ടും ഫീസ് അടയ്ക്കാത്ത 1036 അപേക്ഷകളുമുണ്ട്. 298 അപേക്ഷകളാണ് നിരസിച്ചത്. അപേക്ഷകൾ പ്രോസസ്സ് ചെയ്ത് ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നതിന് 15 ദിവസമാണ് നിയമപ്രകാരം അനുവാദമുള്ളത്. ഈ ദിവസം കഴിഞ്ഞ 100-ൽ താഴെ അപേക്ഷകൾ മാത്രമേ നഗരസഭയിൽ പെൻഡിംഗ് ആയിട്ടുള്ളൂ. പല ബുദ്ധിമുട്ടുകൾ മൂലം ഇത്തരത്തിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നതായി കാലതാമസം നേരിട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതും തുടർന്ന് ഒക്കുപെൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതും തിരുവനന്തപുരം നഗരസഭയിലാണ്. വർഷം ശരാശരി 8,000-ൽ മുകളിൽ അപേക്ഷകൾ ലഭിക്കുകയും അത് പരിശോധിച്ച് കെട്ടിട നിർമ്മാണ അനുമതി നൽകുകയും ചെയ്യുന്നു. ഏകദേശം അത്രത്തോളം തന്നെ കെട്ടിടങ്ങൾക്ക് ഒക്കുപെൻസി സർട്ടിഫിക്കറ്റും കോർപ്പറേഷൻ നൽകുന്നു. നിലവിൽ രേഖകൾ പ്രകാരം 4.85 ലക്ഷം കെട്ടിടങ്ങളാണ് നഗരസഭയിൽ ഉള്ളത്. വസ്തുതകൾ ഇതായിരിക്കെ ഇന്ന് നഗരസഭയ്ക്കെതിരെ കെട്ടിട നിർമ്മാണ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടു വന്ന വാർത്ത അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ്. ഇങ്ങനെയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റ്.